യുക്രൈനിൽ സൈനിക നടപടിക്ക് ഉത്തരവിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ അനുകൂല മേഖലയായ ഡോൺബാസിൽ സൈനിക നടപടി അനിവാര്യം. ഡോൺബാസിലേക്ക് കടക്കാൻ സേനയ്ക്ക് പുടിൻ നിർദ്ദേശം നൽകി. തടയാൻ ശ്രമിച്ചാൽ ഇതുവരെ കാണാത്ത പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് പുടിന്റെ താക്കീത്. ആയുധം താഴെ വെച്ച് പിന്തിരിയണമെന്ന് ഉക്രൈൻ സേനയ്ക്ക് പുടിൻ അന്ത്യശാസനവും നൽകി. സരുണെ ജോസ് ചേരുന്നു. സരുൺ, ഏറ്റവും ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. സൈനിക നടപടിക്ക് പുടിൻ ഉത്തരവിട്ടിരിക്കുന്നു. നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ? ഉക്രൈനിൽ യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി കടന്നുള്ള സരുൺ, നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? സൈനിക നീക്കം ആരംഭിച്ചോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ കിഴക്കൻ യുക്രൈനിലേക്ക് റഷ്യൻ സേന നീങ്ങി തുടങ്ങിയിരുന്നു. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ കിഴക്കൻ യുക്രൈൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു റഷ്യൻ സേന. റഷ്യൻ സേനയോട് ഈ കിഴക്കൻ യുക്രൈനിലെ വിമത മേഖലയായ ഡോൺബാസിലേക്ക് നീങ്ങാനാണ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് റഷ്യൻ സേന അങ്ങോട്ട് നീങ്ങുകയാണ്. ഡോൺബാസിലേക്ക് കടക്കുന്നത് തടയാൻ ശ്രമിച്ചാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പുടിൻ്റെ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങൾ ഇടപെടാൻ ശ്രമിച്ചാൽ അതിനുള്ള തിരിച്ചടിയും റഷ്യ നൽകുമെന്നാണ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും യുദ്ധം, ഈ യുക്രൈൻ സൈനികമായുള്ള ഈ സംഘർഷം അനിവാര്യമാണ്. ഈ യുക്രൈൻ സൈനികരോട് ആയുധം താഴെ വെച്ച് പിന്തിരിയണമെന്ന ശക്തമായ താക്കീത് പുടിൻ നൽകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുടിൻ്റെ ഈ കിഴക്കൻ യുക്രൈനിലെ വിമതിക്കുള്ളതാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പുടിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നിർണായക നീക്കമുണ്ടാകുന്നു. യുക്രൈനിലേക്കുള്ള സൈനിക നീക്കത്തിന് പുടിൻ ഉത്തരവിട്ടിരിക്കുന്നു. ഏത് നിമിഷവും യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ യുക്രൈൻ അതിർത്തിയിൽ എന്ന് തന്നെ നിസ്സംശയം പറയാം. നേരത്തെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ യുക്രൈനെ വളഞ്ഞ് സൈനിക നീക്കമാണ് റഷ്യ നടത്തിയത്. 200,000 സൈനികരാണ് യുക്രൈൻ്റെ അതിർത്തി മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ യുദ്ധത്തിൻ്റെ വക്കിൽ, അതായത് യുദ്ധസമാനമായ സാഹചര്യമാണ് യുക്രൈനിൽ എന്ന് തന്നെ നിസ്സംശയം പറയാം. കിഴക്കൻ യുക്രൈനിൽ മിക്ക രണ്ടിടത്ത് ഇപ്പോൾ ശക്തമായ സ്ഫോടനമുണ്ടായെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡോൺബാസ് എന്ന പ്രദേശം അത് റഷ്യൻ അനുകൂല മേഖലയാണ് എന്ന് മനസ്സിലാകുന്നു. ഈ ഡോൺബാസിലൂടെ ഡോൺബാസിൽ സൈനിക നീക്കം തുടക്കത്തിൽ നടത്തുന്നതോടെ റഷ്യ പുടിൻ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നയതന്ത്രപരമായി ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം എന്താണ്? രഞ്ജിത്ത്, വളരെ തന്ത്രപരമായ നീക്കമായിരുന്നു പുടിൻ ഇതിനുവേണ്ടി നേരത്തെ നടത്തിയിരുന്നത്. 2 ദിവസം മുമ്പാണ് ഈ റഷ്യൻ അനുകൂല മേഖലയായ ഈ കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ അനുകൂല മേഖലയാണ് ഡോൺബാസ് എന്ന് പറയുന്നത്. അവിടെ 2 പ്രവിശ്യയുണ്ട്, ഡോണൻസ്കും ലുഹാൻസ്കും. ഇവ രണ്ടും നേരത്തെ 2014-ൽ ക്രീമിയ റഷ്യ കീഴടക്കിയതിന് പിന്നാലെ സ്വയംഭരണ റിപ്പബ്ലിക്കുകളായി പ്രഖ്യാപിച്ച പ്രദേശം കൂടിയാണ്. റഷ്യൻ അനുകൂല മേഖലയാണ്. അവിടെയുള്ളവർ റഷ്യൻ വംശജരാണ്. അവിടെ കൂടുതലായിട്ടുള്ളത് റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്. അവർ യുക്രൈനോടല്ല, റഷ്യയോടാണ് കൂടുതൽ പേർക്കും അവിടെ യോജിപ്പ് എന്ന് പറയുന്നത്. ഈ മേഖലകളിൽ മറ്റു ലോകരാജ്യങ്ങളൊന്നും തന്നെ ഇവയെ റിപ്പബ്ലിക്കായി ഇതുവരെയും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. റഷ്യ പോലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പുടിൻ ആ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഈ 2 പ്രദേശങ്ങളും സ്വതന്ത്ര റിപ്പബ്ലിക്കുകളാണെന്ന് പുടിൻ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ ഈ മേഖലയിലെ ഭരണാധികാരികൾ റഷ്യയുടെ സൈനിക സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നതിന് സൈനിക സഹായം നൽകുന്നതിനുള്ള അനുമതി പുടിന് റഷ്യൻ പാർലമെൻറ് നൽകുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഡോൺബാസ് എന്ന് പറയുന്ന 2 പ്രവിശ്യകളിലേക്ക് റഷ്യൻ സേന അങ്ങോട്ട് നീങ്ങുകയാണ്. ഈ യുക്രൈൻ അതിർത്തിക്ക് തൊട്ടടുത്താണ് ഇതുവരെ റഷ്യൻ സേന തമ്പടിച്ചിരുന്നത്. അവർ ഡോൺബാസിലേക്ക് കടക്കുന്നു. ഡോൺബാസിലേക്ക് കടക്കുന്നത് തടയാൻ ശ്രമിച്ചാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് പുടിൻ്റെ ശക്തമായ താക്കീത് നൽകുന്നത്. ലോകരാജ്യങ്ങൾ ഇടപെടരുതെന്നും അവിടെ സമാധാനം സ്ഥാപിക്കാനാണ് അങ്ങോട്ട് കടക്കുന്നതെന്നുമായിരുന്നു പുടിൻ്റെ നേരത്തെയുള്ള വിശദീകരണം. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ശക്തമായ താക്കീതാണ് യുക്രൈൻ സേനയ്ക്ക് പുടിൻ നൽകുന്നത്. ആയുധങ്ങൾ താഴെ വെച്ച് പിന്തിരിയണമെന്ന മുന്നറിയിപ്പാണ് പുടിൻ നൽകുന്നത്. ശക്തമായ പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരുകയാണ്. യുദ്ധം ഏത് സമയത്തും ഏത് മണിക്കൂറിലും ഉണ്ടാകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോമിർ സെലൻസ്കി നേരത്തെ തന്നെ. യുക്രൈൻ്റെ പ്രതിരോധം എങ്ങനെയാണ്? ഇത്രയധികം സന്നാഹങ്ങളോട് റഷ്യ എത്തുമ്പോൾ തങ്ങളുടെ മേഖലയിലേക്ക് സൈനികരെ അയക്കുമ്പോൾ ഇത്തരത്തിൽ നേരത്തെ ശക്തമായി പ്രതിരോധിക്കും, കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് യുക്രൈൻ പ്രഖ്യാപിച്ചിരുന്നു, ലോകരാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. ആ തരത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് യുക്രൈൻ മാറുന്നുണ്ടോ? സൈനിക നീക്കം ഉക്രൈൻ്റെ ഭാഗത്തുനിന്നുമുണ്ടോ? അവസാന നിമിഷം വരെ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ
സെലൻസ്കി സമാധാന ശ്രമങ്ങൾക്കായി ശ്രമിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പുടിൻ ഈ ചർച്ചകൾക്കൊന്നും തയ്യാറായില്ലെന്നാണ് സെലൻസ്കി പറഞ്ഞത്. ഇതേ തുടർന്ന് ആക്രമണമുണ്ടായാൽ ഏത് രീതിയിലുള്ള ശക്തമായി തിരിച്ചടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളുകളോട് ഈ 1 വർഷത്തെ സൈനിക സേവനത്തിന് യുക്രൈൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 30 ദിവസത്തെ അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളോട് സഹായം യുക്രൈൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടിയന്തര രക്ഷാസമിതി യോഗം ചേരുന്നത് ഇപ്പോൾ യുക്രൈൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ്. ഇവിടെ റഷ്യ സൈനിക നീക്കം, കിഴക്കൻ യുക്രൈനിലേക്കുള്ള റഷ്യയുടെ സൈനിക നീക്കം നിർത്തിവെക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും ഏത് നിമിഷവും ഈ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കയും നൽകുന്നത്. ഈ അടുത്ത മണിക്കൂറുകളിൽ തന്നെ അതുണ്ടാകുമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. രഞ്ജിത്ത്, ആ തരത്തിലാണ് കാര്യങ്ങൾ. യുക്രൈനിലേക്ക് സൈനിക നീക്കം, സൈനിക നടപടിക്ക് ഉത്തരവിട്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. അതിർത്തിയിൽ യുദ്ധ സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച്, ഉപരോധമടക്കമുള്ള കാര്യങ്ങളിൽ ലോകരാജ്യങ്ങൾ സ്വീകരിച്ച നീക്കങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് റഷ്യയുടെ നീക്കം. ഏതായാലും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ലോക ഐക്യരാഷ്ട്ര സഭ യോഗം ചേരുന്നുണ്ട് അല്പസമയത്തിനകം. അവർ സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള യോഗമാണ്. ലോകരാജ്യങ്ങൾ നിരവധിയായി ഇപ്പോഴും ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സരുൺ, ഈ റഷ്യയുടെ ഒരു ആത്മവിശ്വാസം എന്താണ്? ഇത്രയധികം ലോകരാജ്യങ്ങൾ എതിർത്തു നിന്നിട്ടും ഉപരോധമടക്കം ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോഴും ഉക്രൈനെ ആക്രമിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആത്മവിശ്വാസം ആ രാജ്യത്ത് നൽകുന്നത് എന്തോ ഘടകങ്ങളാണ്. രഞ്ജിത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, യുക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ അവിടെ വൻ രീതിയിലുള്ള സ്ഫോടനം നടന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഇത് എവിടെ നിന്ന്, ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വലിയ തരത്തിലുള്ള സ്ഫോടനമാണ് കീവിൽ നടന്നത്. എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇപ്പോൾ അവർ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും പുടിൻ ഈ സൈനിക നീക്കത്തിന് ഉത്തരവിട്ടതിന് നിമിഷങ്ങൾക്കകമാണ് ഈ ഇവിടെ ഈ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ പോലും സ്ഫോടനമുണ്ടായത്. 6 ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 6 വ്യത്യസ്ത ഇടങ്ങളിൽ ഈ നഗരത്തിൽ തന്നെ സ്ഫോടനമുണ്ടായെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. സ്റ്റാൻലി ജോണി, മാധ്യമപ്രവർത്തകൻ, ടെലിഫോൺ ലൈൻ. സ്റ്റാൻലി ജോണി, യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, റഷ്യ ഒട്ടും പിന്നോട്ടില്ല, ലോകരാജ്യങ്ങളുടെ തുടർച്ചയായ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു, റഷ്യയുടെ നീക്കത്തെ ഏത് വിധത്തിൽ കാണണം? പ്രസംഗം, സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഞാനിപ്പോ നോക്കുമായിരുന്നു. അപ്പൊ അതിലിപ്പോ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഈ മിലിറ്ററി ഓപ്പറേഷൻ ഡോൺബാസ് റീജിയനിലാണെന്നാണ്, അതാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പൊ ഡോൺബാസ് നമ്മൾ ഈ പറയുന്ന ലുഹാൻസ്ക് ആൻഡ് ഡൊണാസ്ക് റിപ്പബ്ലിക്സുകൾ ഉൾപ്പെടുന്ന സ്ഥലത്തെയാണ് ഡോൺബാസ് എന്ന് പറയുന്നത്. അപ്പോ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന ഡോൺബാസ് റീജിയന്റെ പകുതി മാത്രമാണ് ഇപ്പോ നിലവിൽ റിബൽസിന്റെ കയ്യിലുള്ളത്. നേരെ തിരിച്ച് അവര് ക്ലെയിം ചെയ്യുന്നത് ഈ മൊത്തം റീജിയൻ ഉണ്ട്, അതായത് ഡോൺബാസ്ക് ആൻഡ് ലുഹാൻ കൊബ്ലാസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വലിയ റീജിയൻ ഉണ്ട് കിഴക്കൻ യുക്രൈനിൽ. അപ്പൊ അവര് ഈ മൊത്തം ഏരിയ ക്ലെയിം ചെയ്യുന്നുണ്ട്, പകുതി മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നിലവിൽ പുടിൻ മിലിറ്ററി ഓപ്പറേഷൻ ഓർഡർ ചെയ്തതുകൊണ്ടും റഷ്യൻ ട്രൂപ്സ് സ്വാഭാവികമായിട്ടും അവിടെ കടന്നിരിക്കണം. അപ്പൊ റഷ്യൻ ട്രൂപ്സിന്റെ സഹായത്തോടുകൂടി ഈ മുഴുവൻ ഒബ്ലാസ്റ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കണം അവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. എനിക്ക് തോന്നുന്നു അതെന്തായാലും സംഭവിക്കുന്നുണ്ട്, സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വലിയ ഒരു ലാർജർ ചോദ്യം അവിടെ യുദ്ധം അവസാനിക്കുമോ എന്നുള്ളതാണ്. പുടിൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഡോൺബാസിലാണ് മിലിറ്ററി ഓപ്പറേഷൻ. പക്ഷെ നമുക്കറിയാം യുദ്ധം ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും മുന്നോട്ട് പോകാം. അതുകൊണ്ട് കീവ് പിടിച്ചെടുക്കുക എന്നുള്ളത് പുടിന്റെ ലക്ഷ്യമാണോ, പുടിന് ഒരു മൊത്തം യുക്രൈനെ ഡീമിലിറ്ററൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടെന്ന് പറയുന്നു. പ്രതിരോധത്തിന് ഒരുങ്ങരുത് എന്നാണ് മുന്നറിയിപ്പ് റഷ്യയുടെ. അതെ 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 അതെ. ഇപ്പൊ ഡോൺബാസ് റീജിയനിൽ മാത്രമാണ് മിലിറ്ററി ഓപ്പറേഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ യുക്രൈന്റെ 3 ഭാഗത്തുമായി 170,000 പട്ടാളക്കാരെ വിന്യസിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഒരു പക്ഷേ ഒരു ലാർജർ മിലിറ്ററി ലക്ഷ്യം പുടിന് ഉണ്ടായിരിക്കാം. പിന്നെ ഇപ്പോ സംഭവം ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ആരംഭം മുതലേ റഷ്യ പറയുന്നത് ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് ആക്രമിക്കാനുള്ള പ്ലാൻ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവർ കളവ് പറയായിരുന്നു എന്ന് നമുക്കിപ്പോ മനസ്സിലാകുമല്ലോ. എനിക്ക് തോന്നുന്നു ഫ്രം ദ വെരി ബിഗിനിങ് റഷ്യ വാണ്ടഡ് ടു ഡു ദിസ്. അവര് അറ്റ്ലീസ്റ്റ് ഡോൺബാസിലെങ്കിലും മിലിറ്ററി ഓപ്പറേഷൻ നടത്താനുള്ള പ്ലാൻ ആരംഭം മുതലേ റഷ്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ഡിപ്ലോമാറ്റിക് എഫേർട്സ് ഉണ്ടായിട്ടും. ലോകത്തിന്റെ പല നേതാക്കൾ അവിടെ പോയിരുന്നു, മാക്രോൺ പോയിരുന്നു, ഷോൾസ് പോയിരുന്നു, അങ്ങനെ പലരും പോയിരുന്നു, പല ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതൊന്നും ഒരു സൊല്യൂഷനിലേക്ക് എത്തിയില്ല.
കാരണം റഷ്യ പറയുന്നു റഷ്യയുടെ പ്രാഥമികമായിട്ടുള്ള കൺസേൺസ് നാറ്റോയുടെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട കൺസേൺസ് ഒന്നും അഡ്രസ് ചെയ്യാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ തയ്യാറായില്ല എന്നാണ് റഷ്യ പറയുന്നത്. അതിൽ വസ്തുതയുണ്ട് തനം. പക്ഷേ ആരംഭം മുതലേ എനിക്ക് തോന്നുന്നു ഇത് മിലിറ്ററി ഓപ്ഷൻ വാസ് ഓൺ ദ ടേബിൾ. ഇപ്പൊ അതുമായി റഷ്യ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സംശയം, അതായത് ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർത്തിട്ടും ഉപരോധമടക്കം ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഐക്യരാഷ്ട്രസഭ അടക്കം ആശങ്ക പ്രകടിപ്പിച്ചിട്ടും എന്തുകൊണ്ടാകും റഷ്യ ഉക്രൈനെ ആക്രമിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതിനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? അതായത് ഒന്ന്, ഈ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് റഷ്യയെ തടയാൻ പോകുന്ന പ്രാപ്തിയുള്ള ഒരു കാര്യമല്ല. അങ്ങനെ റഷ്യയെ തടയമായിരുന്നെങ്കിൽ 2014 റഷ്യ ക്രൈമിയ എടുക്കുമായിരുന്നില്ല. അപ്പൊ ഇക്കണോമിക് സാങ്ഷൻസ് മാത്രമാണ് പടിഞ്ഞാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിറ്ററന്റ് ആയിട്ടുള്ളത്. വേറെ ഇപ്പൊ ബൈഡൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ യുക്രൈനിൽ ഒരൊറ്റ അമേരിക്കൻ പട്ടാളക്കാരെ പോലും ഞങ്ങൾ വിന്യസിക്കില്ല, യുക്രൈനിൽ ഒരു മിസൈൽ പോലും ഡിപ്ലോയ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാനില്ല എന്നുള്ളതാണ് ബൈഡൻ പറയുന്നത്. അപ്പൊ റഷ്യയുമായിട്ട് നേരിട്ടുള്ള ഒരു മിലിറ്ററി കോൺഫ്രണ്ടേഷനിലേക്ക് പോവില്ല എന്ന് ബൈഡനും നാറ്റോയും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് പുട്ടിൻ അറിയാം, അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ രണ്ട് ഇക്കണോമിക് സാങ്ഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു റഷ്യ ഇന്ന് 2014 ഭേദപ്പെട്ട അവസ്ഥയിലാണ്. അതായത് റഷ്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നോക്കൂ, അത് $700 billion മറ്റോ ആണ്. ഇപ്പോ ഈ സാങ്ഷൻസ് ഇവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും റഷ്യയുടെ എനർജി സെക്ടറെ തൊട്ടിട്ടില്ല, അമേരിക്കയും തൊട്ടിട്ടില്ല, ആരും തൊട്ടിട്ടില്ല. ആകെ ജർമ്മനി പറഞ്ഞിരിക്കുന്നത് നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന് മാത്രമാണ്. കാരണം റഷ്യയുടെ എനർജി സെക്ടറെ തൊടാൻ ഇവർക്ക് സാധിക്കാത്തതിന്റെ കാരണം എന്താണ്? ജർമ്മനിയുടെ 40% ഗ്യാസ് വരുന്നത് റഷ്യയിൽ നിന്നാണ്, മൊത്തം യൂറോപ്പിന്റെ 30% ഗ്യാസ് വരുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ സാങ്ഷൻസ് എന്നുള്ള പേരിൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഏതാനും ഒലിഗാർക്കുകളെയും അല്ലെങ്കിൽ റഷ്യയുടെ ചില ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും മാത്രമാണ്. അപ്പൊ ഇത് ഒന്ന്, ഇത് റഷ്യയെ ഡിറ്റർ ചെയ്യാൻ, പുട്ടിനെ തടയാൻ പ്രാപ്തിയുള്ള ഒരു മെഷേഴ്സ് അല്ല സാങ്ഷൻസ്. രണ്ടാമത് എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പോ പുട്ടിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നേറ്റോയുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വെസ്റ്റിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1990 മുതലുള്ള റഷ്യയുടെ കൺസേൺ ആണ്. പക്ഷെ ഇതിനെ അഡ്രസ് ചെയ്യാനോ ഇതിനെ ചെറുക്കാനോ റഷ്യക്ക് സാധിച്ചിരുന്നില്ല. റഷ്യക്ക് അതിനുള്ള ശേഷി 1990 ഉണ്ടായിരുന്നില്ല. നേരെ തിരിച്ച് ഇന്ന് അമേരിക്കയുടെ അഫ്ഗാൻ വിഡ്രോവലിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഇൻഡോ പസഫിക്കിൽ അമേരിക്ക കുറെ കൂടി ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ റഷ്യ ഇത് കാണുന്നതിനെ ഒരു ഓപ്പർച്യൂൺ മൊമെന്റ് ആയിട്ടാണ്, ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ്. കാരണം ഈ അമേരിക്കൻ നിയന്ത്രിതമായിട്ടുള്ള വെസ്റ്റേൺ ലോകം ഇന്ന് ദുർബലമാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് റഷ്യയുടെ സെക്യൂരിറ്റി കൺസേൺസ് മുന്നോട്ട് വെക്കാനുള്ള സമയം എന്നായിരിക്കണം പുട്ടിന്റെ ഒരു അസസ്മെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ സ്റ്റാൻലി ജോണി, താങ്കളുടെ വിലയേറിയ ആ പ്രതികരണത്തിന്, നിരീക്ഷണത്തിന് ഈ വിഷയത്തിൽ.